നാളെ പ്രിലിംസ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2021 നോബൽ പുരസ്കാര ജേതാക്കളെക്കുറിച്ചാണ്. നമുക്ക് തീർച്ചയായും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ആദ്യമായി വൈദ്യശാസ്ത്രമാണ്. വൈദ്യശാസ്ത്രത്തിന് 2021 നോബൽ സമ്മാനം ലഭിച്ചവർ ഡേവിഡ് ജൂലിയസും ആൻഡം പറ്റാപൗഷിനുമാണ്. ഇവർ രണ്ടുപേരും USA-ക്കാരാണ്. എന്തിനാണ് ഇവർക്ക് ഈ നോബൽ സമ്മാനം ലഭിച്ചതെന്ന് ചോദിച്ചാൽ, താപനില, സ്പർശം എന്നിവ തിരിച്ചറിയുന്ന നാഡീകോശത്തിലെ റിസപ്റ്ററുകളുടെ കണ്ടുപിടുത്തത്തിനാണ്. താപനില, സ്പർശം എന്നിവ തിരിച്ചറിയുന്ന നാഡീകോശത്തിലെ റിസപ്റ്ററുകളുടെ കണ്ടുപിടുത്തത്തിനാണ് ഈ ഡേവിഡ് ജൂലിയസിനും ആൻഡം പറ്റാപൗഷിനും വൈദ്യശാസ്ത്രത്തിന് 2021 നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിന് 2021 നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡേവിഡ് ജൂലിയസും ആൻഡം പറ്റാപൗഷിനുമാണ്. ഇനി നമുക്ക് ഭൗതികശാസ്ത്രത്തിൽ 2021 നോബൽ സമ്മാനം ലഭിച്ച ആർക്കൊക്കെയാണെന്ന് നോക്കാം. 2021 ഭൗതികശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ വ്യക്തി സിക്യൂറോ മനാബെയാണ്. അദ്ദേഹം ജപ്പാൻകാരനാണ്. പിന്നെ ക്ലോസ് ഹാസൽമാൻ ജർമ്മനിക്കാരനാണ്. പിന്നെ ജോർജിയോ പാരിസി ഇറ്റലിക്കാരനാണ്. അപ്പോൾ ഇവർക്ക് എന്തിനാണ് കിട്ടിയെന്ന് നോക്കിയാൽ, ക്ലോസ് ഹാസൽമാൻ ആഗോള താപനത്തിൻ്റെ വ്യതിയാനങ്ങൾ പ്രവചിക്കാനായി ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് ഒരു ഭൗതിക മാതൃക തയ്യാറാക്കിയതിനാണ് ഈ ക്ലോസ് ഹാസൽമാനും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സിക്യൂറോ മനാബയ്ക്കും ഈ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് സിക്യൂറോ മനാബയ്ക്കും ക്ലോസ് ഹാസൽമാനും നോബൽ സമ്മാനം ലഭിച്ചത്? ആഗോള താപനത്തിൻ്റെ വ്യതിയാനങ്ങൾ പ്രവചിക്കാനായി ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് ഒരു ഭൗതിക മാതൃക തയ്യാറാക്കിയതിനാണ് സിക്യൂറോ മനാബയ്ക്കും ക്ലോസ് ഹാസൽമാനും 2021 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. പിന്നെ കിട്ടിയ മറ്റൊരു വ്യക്തിയാണ് നമ്മൾ പറഞ്ഞ ജോർജിയോ പാരിസി, ഇറ്റലിക്കാരനാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് അറ്റോമിക് മുതൽ പ്ലാനറ്ററി സ്കെയിലുകൾ വരെയുള്ള ഭൗതിക സംവിധാനങ്ങളിലെ ക്രമക്കേടുകളെയും ഏറ്റക്കുറിച്ചുകളെയും പരസ്പര ബന്ധം കണ്ടെത്തിയ ജോർജിയോ പാരിസിക്കാണ് ഈ പുരസ്കാരം കിട്ടിയ മൂന്നാമത്തെ വ്യക്തി. ജോർജിയോ പാരിസി എന്താണ് കണ്ടെത്തിയത്? അറ്റോമിക് മുതൽ പ്ലാനറ്ററി സ്കെയിലുകൾ വരെയുള്ള ഭൗതിക സംവിധാനങ്ങളിലെ ക്രമക്കേടുകളെയും ഏറ്റക്കുറച്ചിലുകളുടെയും പരസ്പര ബന്ധം കണ്ടെത്തിയതിനാണ് ജോർജിയോ പാരിസിക്ക് ഭൗതികശാസ്ത്രത്തിനുള്ള 2021 നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ മൂന്ന് പേർക്കാണ് ഭൗതികശാസ്ത്രത്തിനുള്ള 2021 നോബൽ സമ്മാനം കിട്ടിയത്. അവരാരൊക്കെയാണ്? സിക്യൂറോ മനാബെ, പിന്നെ ക്ലോസ് ഹാസൽമാൻ, മൂന്നാമത്തെ വ്യക്തി ജോർജിയോ പാരിസി. ഇന്ന് സാഹിത്യത്തിന് 2021 നോബൽ സമ്മാനം ലഭിച്ചത് ടാൻസാനിയ സ്വദേശിയായ അബ്ദുൾ റസാഖ് ഗുർണയാണ്. 2021 സാഹിത്യ നോബൽ പുരസ്കാര ജേതാവാരാണ് അബ്ദുൾ റസാഖ് ഗുർണയാണ്. അദ്ദേഹം ടാൻസാനിയക്കാരനാണ്. വിട്ടുവീഴ്ചയില്ലാതെ ഏറ്റവും സഹാനുഭൂതിയോടെ കിഴക്കൻ ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ കോളനി വാഴ്ചയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എഴുതിയതിനാണ് ഇദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2021 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ ആർക്കാണ്? അബ്ദുൾ റസാഖ് ഗുർണയ്ക്കാണ്. ഇനി രസതന്ത്രത്തിന് 2021 നോബൽ സമ്മാനം ലഭിച്ചവർ ബെഞ്ചമിൻ ലിസ്റ്റും ഡേവിഡ് മക്മില്ലനുമാണ്. ബെഞ്ചമിൻ ലിസ്റ്റ് ജർമ്മനിക്കാരനാണ്. ഡേവിഡ് മക്മില്ലൻ എന്നിവർക്കാണ് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. രാസതന്മാത്രകൾ വികസിപ്പിക്കുന്നതിനുള്ള അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ് എന്ന രീതി വികസിപ്പിച്ചതിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. രാസതന്മാത്രകൾ വികസിപ്പിക്കുന്നതിനുള്ള അസിമെട്രിക് ഓർഗാനോ കാറ്റലിസിസ് എന്ന രീതി വികസിപ്പിച്ചതിനാണ് ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മക്മില്ലനും രസതന്ത്രത്തിന് 2021 നോബൽ സമ്മാനം ലഭിച്ചത്. ഇനിയും മരിയ മെസയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. മരിയയ്ക്ക് മാത്രമല്ല, ദിമിത്രി ആൻഡ്രേവിച്ച് മുറാട്ടോവ് എന്നീ രണ്ടു പേർക്കാണ് 2021 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത്.
2021 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ച ആർക്കൊക്കെയാണ്? മരിയ റസ, ദിമിത്രി ആൻഡ്രേവിച്ച് മുറാട്ടോവ്. മരിയ റസ ഫിലിപ്പൈൻസുകാരിയും ദിമിത്രി ആൻഡ്രേവിച്ച് മുറാട്ടോവ് റഷ്യൻ സ്വദേശിയുമാണ്. സമാധാന പുരസ്കാരം, നോബൽ പുരസ്കാരം നൽകുന്ന രാജ്യം നോർവെയാണ്. ഇനി അടുത്ത സാമ്പത്തിക ശാസ്ത്രമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് 3 പേർക്കാണ് കിട്ടിയത്. ഡേവിഡ് കാർഡിനും ജോഷ്വ ഡി ആൻഗിൻഡിനും ഗ്യൂഡോ ഇംബൻസ്. ഇവരുടെയൊക്കെ പേര് വായിക്കുന്നത് വലിയ പാടുള്ള കാര്യമാണ്. ഡേവിഡ് കാർഡ്, ജോഷ്വ ഡി ആൻഗ്രിസ്റ്റ്, ഗ്യൂഡോ ഇംബൻസ് എന്നിവർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇത്രയുമാണ് 2021 നോബൽ പുരസ്കാരം നേടിയ വ്യക്തികൾ. ഇനി നമുക്ക് 2020 നോബൽ പുരസ്കാരം നേടിയ വ്യക്തികളെ കൂടിയൊന്ന് പഠിച്ചു നോക്കാം. വൈദ്യശാസ്ത്രത്തിന് 2020 നോബൽ പുരസ്കാരം ലഭിച്ചവർ ഹാർവി ജെ ആൾട്ടർ, ചാർലസ് എം റൈസ്, മൈക്കൾ ഹോക്ടൺ എന്നിവരാണ്. ഹാർവി ജെ ആൾട്ടർ, ചാർലസ് എം റൈസ്, മൈക്കൾ ഹോട്ടൺ എന്നിവർക്കാണ് 2020 വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. 2020 ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചവർ റോജർ പെൻറോസ്, റെയിൻഹാർഡ് ജെൻസൽ, ആന്ദ്രേ ജസ് എന്നിവരാണ്. ഇനി രസതന്ത്രത്തിന് 2020 നോബൽ പുരസ്കാരം ലഭിച്ചവർ ഇമാനുവൽ കാർപെൻഡിയർ, ജെനിഫർ എ ഡൗണ എന്നിവർക്കാണ്. സാഹിത്യത്തിന് 2020 നോബൽ സമ്മാനം ലഭിച്ചത് ലൂയിസ് ഗ്ലക്കിനാണ്. സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന സംഘടനയ്ക്കാണ്. അപ്പോൾ ഇത് സാഹിത്യവും സമാധാനവുമാണ് കൂടുതൽ സാധ്യത ചോദിക്കാൻ. അപ്പോൾ സാഹിത്യത്തിന് 2020 നോബൽ പുരസ്കാരം കിട്ടിയത് ലൂയിസ് ഗ്ലക്കിനാണ്. സമാധാനത്തിന് 2020 നോബൽ സമ്മാനം ലഭിച്ചത് വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന സംഘടനയ്ക്കാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് കിട്ടിയത് പോൾ ആർ മിൽഗ്രാമിനും റോബർട്ട് ബി വിൽസണുമാണ്. അപ്പോൾ ഇതാണ് 2020 നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികൾ. അപ്പോൾ ഇതുകൂടെ ഒന്ന് നിങ്ങൾ നോക്കി പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അപ്പോൾ കൂടുതൽ അറിവുകളുമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.